നമസ്കാരം പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷിയെ കാണാൻ കൂട്ടാക്കാതെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ചൈനയെ ക്ഷണിക്കാത്തതിന്റെ പേരിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വിളിച്ച വെർച്വൽ ഡെമോക്രസി ഉച്ചകോടി പാകിസ്ഥാൻ ബഹിഷ്കരിച്ചതിന് പിന്നാലെയാണ് യു എസിന്റെ പുതിയ നീക്കം ഈ മാസം നടന്ന ജനാധിപത്യ ഉച്ചകോടിയിൽ എന്തുകൊണ്ടാണ് തങ്ങൾ പങ്കെടുക്കാത്തതെന്ന് യു എസിനോട് വിശദീകരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു പാകിസ്ഥാൻ ഇതിനെയാണ് വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി ചർച്ച നടത്താൻ ശ്രമിച്ചത് എന്നാൽ ഷാ മുഹമ്മദ് ഖുറേഷിയുമായി സംസാരിക്കാൻ ബ്ലിങ്കൻ തയ്യാറായില്ല പിന്നീട് ബ്ലിങ്കന്റെ സഹപ്രവർത്തകൻ ബെൻസി ശർമാനാണ് ഷാ മുഹമ്മദ് ഖുറേഷിയോട് ഫോണിൽ സംസാരിച്ചത് യു എസിന്റെ പുതിയ സമീപനം പാകിസ്ഥാനെ ഏറെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ബൈഡൻ ഭരണകൂടം ഉടൻ തന്നെ പാകിസ്ഥാനെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഇമ്രാൻ ഭരണകൂടം ഭയപ്പെടുന്നുണ്ട് ഡിസംബർ ഒൻപത് പത്ത് തീയതികളിലാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വെർച്വൽ ഡെമോക്രസി ഉച്ചകോടി നടത്തിയത് ഇതിൽ ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടെ നൂറ്റി രാജ്യങ്ങളെ വിളിച്ചു എന്നാൽ ചൈനയ്ക്ക് ക്ഷണമുണ്ടായിരുന്നില്ല ക്ഷണം ലഭിച്ച ഒരു മാസത്തിനു ശേഷം ഉച്ചകോടിയുടെ ആദ്യ ദിനത്തിൽ ഡിസംബർ ഒൻപതിന് പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു ചൈനയുടെ നിർദ്ദേശപ്രകാരമാണ് ഇമ്രാൻഖാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാത്തതെന്ന് ലോകരാജ്യങ്ങൾ മുഴുവൻ അറിഞ്ഞിരുന്നു ചൈനയുടെ നിർദ്ദേശപ്രകാരം ഇമ്രാൻ സർക്കാർ ഉച്ചകോടി ബഹിഷ്കരിച്ചെങ്കിലും വലിയൊരു അബദ്ധം പറ്റിയെന്നാണ് ഇപ്പോൾ തോന്നുന്നതെന്ന് പാകിസ്ഥാൻ പത്രമായ ദി എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്യുന്നു അതിനാലാണ് യു എസിനെ അനുനയിപ്പിക്കാൻ വിദേശകാര്യമന്ത്രി ഖുറേശി യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനെ ബന്ധപ്പെടാൻ ശ്രമിച്ചതെങ്കിലും പരാജയപ്പെട്ടു തുടർന്ന് അദ്ദേഹം ബ്ലിങ്കന്റെ ഡെപ്യൂട്ടി സെക്രട്ടറി വെൻസി ഷെർമാനുമായി സംസാരിച്ചു എന്നാൽ ഇക്കാര്യം രഹസ്യമാക്കി വെച്ചു ഉച്ചകോടി ബഹിഷ്കരിക്കുന്നതിന്റെ അനന്തരഫലങ്ങള് എത്രത്തോളം ഗുരുതരമാകുമെന്ന് പാക് സര്ക്കാരിന് അറിയാമായിരുന്നെങ്കിലും ഇത്ര രൂക്ഷമാകുമെന്ന് കരുതിയിരുന്നില്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ